സുലഭമല്ലാത്ത വനവിഭവങ്ങളുടെ ശേഖരം കൊണ്ട് വിസ്മയിപ്പിക്കുകയാണ് ചാലക്കുടിയിലെ അടാവി വനവിഭവ പ്രദർശന വിൽപ്പന മേള. ചാലക്കുടി മൽഹാർ റെസ്റ്റോറന്റിൽ ചാലക്കുടി പുഴ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് മേളയൊരുക്കിയിട്ടുള്ളത്. കരിക്കടവ്, ആനപ്പാന്തം, മടിച്ചിൽ തൊട്ടി, ആദിവാസി ഊരുകളിൽ നിന്നുള്ള സ്ത്രീകൾ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് അടാവിയിലുള്ളത്. ഈറ്റ, മുള, കാട്ടുവള്ളികൾ എന്നിവയിൽ നെയ്തെടുത്ത കുട്ട, വട്ടി, മുറം, കണ്ണാടിപ്പായ എന്നിവയെല്ലാം മേളയിലെത്തുന്നവർക്ക് കൗതുകമാണ്. പ്രത്യേക രീതിയിൽ പിടിച്ചാൽ കൗതുകകരമായ തിളക്കമുണ്ടാക്കുന്നവയാണ് കണ്ണാടിപ്പായകൾ. അടുപ്പിലെ പുക കൊള്ളിച്ച് മാത്രം മനോഹരമായ നിറം നൽകിയ വട്ടിയും കുട്ടയുമുണ്ട് മേളയിൽ. കാടിന്റെ മക്കളുടെ കൈത്തഴക്കത്തിൽ വിരിഞ്ഞ കരകൗശല വസ്തുക്കളും ഏറെയുണ്ട്. കൂടാതെ കാട്ടിൽ നിന്ന് ശേഖരിച്ച ശതാവരി, നെല്ലിക്ക, ഈന്ത് തുടങ്ങിയവ കൊണ്ടുള്ള ഭക്ഷ്യവിഭവങ്ങളുമുണ്ട്. കാരിക്കടവ് കോളനിയിലെ മലയർ സമുദായത്തിലെ 6 സ്ത്രീകളാണ് നമ്മുടെ തേൻമെഴുകും വൈൽഡ് ഫുഡും ആ കാറ്റഗറിയിൽ ചേർന്നത്. അടിച്ചു തൊട്ടിയിലെ മുതുകന്മാരാണ് ഞാൻ പറഞ്ഞപോലെ കോട്ടയം. ഈ 3 കമ്മ്യൂണിറ്റീസാണ്. അത് കൂടാതെ ഇൻഡിവിജ്വൽസ് ഉണ്ട്, വാഴച്ചാലും ആനക്കയത്തും ഒക്കെ ഇങ്ങനെ ബാംബു ക്രാഫ്റ്റൊക്കെ അവരാ ചെയ്യുന്നത്, ചെടി തൂക്കുന്ന സാധനങ്ങൾ. കാരണം വാഴച്ചാലായിരുന്നു നമ്മുടെ പ്രോജക്റ്റിൻ്റെ തുടക്കം. അവിടെയായിരുന്നു വന CFR ഉണ്ടല്ലോ, കമ്മ്യൂണിറ്റി ഫോറസ്റ്റ് റൈറ്റ്സ്, വാഴച്ചാലാണ് ആദ്യം കിട്ടിയത് കാട്. ആ റൈറ്റ്സ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, അതിനെ അസേർട്ട് ചെയ്യാൻ വേണ്ടിയുള്ളൊരു പ്രോജക്റ്റ് ആയിരുന്നു. തേൻ, മെഴുകുകൊണ്ട് നിർമ്മിച്ച സോപ്പ്, സാമ്പ്രാണിത്തിരി, പ്രകൃതിദത്ത ശുചീകരണ തൈലം തുടങ്ങിയ വിഭവങ്ങളുടെ വൈവിധ്യങ്ങൾ കൊണ്ടും അടാവി ശ്രദ്ധേയമാണ്. വിവിധ ഊരുകളിലെ ആദിവാസി സ്ത്രീകൾക്ക് പരിശീലനം നൽകിയാണ് വ്യാവസായികാടിസ്ഥാനത്തിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ പ്രാപ്തരാക്കിയത്. അതോടൊപ്പം ഇടനിലക്കാരുടെ ചൂഷണങ്ങളിൽ നിന്ന് ആദിവാസി വിഭാഗങ്ങളെ രക്ഷിക്കുകയും അവർക്ക് സാമ്പത്തികാഭിവൃദ്ധി ഉണ്ടാക്കുകയും പദ്ധതിയുടെ ലക്ഷ്യമാണെന്ന് വനം ഗവേഷകയും പുഴ സംരക്ഷണ സമിതി പ്രവർത്തകയുമായ ഡോക്ടർ മഞ്ജു വാസുദേവൻ പറഞ്ഞു. ചാലക്കുടി നിറഞ്ഞ മനസ്സോടെയാണ് അടാവി മേളയെ സ്വീകരിച്ചതെന്നും ഇവർ പറഞ്ഞു.